പുകപരിശോധന കേന്ദ്രം അനുവദിക്കുന്നതിനായി ഏജന്റ് മുഖേന കൈക്കൂലി വാങ്ങിയ മോട്ടോർ വാഹന ഇൻസ്പെക്ടർ കീഴ്പുള്ളിക്കരയിൽ വിജിലൻസിന്റെ പിടിയിലായി. കോട്ടയം മേലൂക്കാവ് സ്വദേശി സി എസ് ജോർജിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ഏജന്റ് അഷ്റഫിനെയും വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. അപ്പൊ മെഷീൻ സർവീസ് കൊടുക്കുന്നൊക്കെ ഞാൻ തന്നെയാണ്. ഇപ്പൊ മെഷീൻ കൊടുക്കുമ്പോൾ 2 കിലോമീറ്ററിൽ വേറെ സാധനം ഇല്ലാന്ന് ഉദ്ദേശിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മെഷീൻ കൊടുത്തത്. ഫുൾ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്ലിക്കേഷൻ കൊടുത്തിട്ട് സാർമാർക്ക് എപ്പോൾ വേണമെങ്കിൽ വരാന്നുണ്ടെങ്കിലും പക്ഷേ പാർട്ടി ഇൻഫോം ചെയ്യണം. അതായത് വണ്ടി വേണം, ടെക്നീഷ്യൻ വേണം, പാർട്ടി വേണം, കടവർക്കണം, എല്ലാം ചെയ്യണം. ഇദ്ദേഹം വന്ന റോഡ് സൈഡിൽ വണ്ടിയിൽ വണ്ടിയിൽ പാർക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് പോയി. അന്നത്തെ ദിവസം തന്നെ തുടർന്ന് വേറെ സ്ഥാപനം ലൈസൻസ് ചെയ്തത്. ഈ പാർട്ടി അറിഞ്ഞിട്ടില്ല. അത് 8 മണി മുതൽ 6 മണി വരെ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഇലക്ട്രിക്കിൻ്റെ ഒരു ചെറിയൊരു സ്വിച്ച് ബോർഡ് അയച്ചിട്ടുണ്ടായിരുന്നു. മെഷീൻ പൊടിയാവുകൊണ്ടിരിക്കാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ ബേസ് ഉണ്ടോ? പക്ഷേ അദ്ദേഹം ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനം ലൈസൻസ് കൊടുക്കണം, ഏജന്റ് സ്ഥാപനം ലൈസൻസ് കൊടുക്കണം. അതിന് വേണ്ടി പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ മെയിൽ കൊടുത്ത സമയത്ത് അദ്ദേഹം റിജക്റ്റഡ് ആണ്. 2 വർഷത്തിൽ വേറെ സ്ഥാപനം കണ്ടപ്പോൾ 2 വർഷത്തിൽ വേറെ സ്ഥാപനം വരാൻ പാടില്ല, നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട് സാറേ, നമ്മളുടെ അപ്ലിക്കേഷൻ താഴെയാണ് ഈ അപേക്ഷ കിടക്കുന്നത്, സാറേ ചെയ്യരുതെന്ന് പറഞ്ഞ സമയത്ത് നിലവിലെ അറിയിക്കാൻ അദ്ദേഹം പറഞ്ഞു. വാടാനപ്പള്ളി സ്വദേശിയിൽ നിന്നാണ് ഇവർ കൈക്കൂലി വാങ്ങിയത്. തന്റെ പേരിലുള്ള പുകപരിശോധന കേന്ദ്രം ഭാര്യയുടെ പേരിലേക്ക് മാറ്റാനാണ് വാടാനപ്പള്ളി സ്വദേശി MVIയെ സമീപിച്ചത്. പേരു മാറ്റാനാകില്ലെന്നും പുതിയ കേന്ദ്രം അനുവദിക്കാൻ തന്റെ ഏജന്റിനെ സമീപിക്കാനും MVI നിർദ്ദേശിച്ചു. ഏജന്റ് 5000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഇത് വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകിയ നോട്ടുകളാണ് പരാതിക്കാരൻ ഏജന്റിന് കൈമാറിയത്. പണം കൈമാറിയ ഉടനെ ഉദ്യോഗസ്ഥരെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ജോർജിനെയും അറസ്റ്റ് ചെയ്തു. ഏജന്റ് കൈക്കൂലി വാങ്ങിയാലും ഉദ്യോഗസ്ഥനെതിരെ കേസ് നിലനിൽക്കുമെന്ന് വിജിലൻസ് പറഞ്ഞു. ഉദ്യോഗസ്ഥന്റെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിജിലൻസ് സംഘത്തിൽ DYSP ജിംപോൾ CG, ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, GSI ജയകുമാർ, ASIമാരായ ബൈജു, GSI പീറ്റർ, CPOമാരായ വിബീഷ്, സൈജു സോമൻ, രഞ്ജിത്ത്, സിബിൻ, സന്ധ്യ, ഗണേഷ്, അരുൺ, സുധീഷ്, ഡ്രൈവർമാരായ രതീഷ്, ബിജു, എബി തോമസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്.